കരുണനാഥം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രവചനാതീതമായ വിധത്തിൽ മനുഷ്യൻ്റെ ജീവിതം സങ്കീർണമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ നാളിലൊക്കെ സ്വസ്ഥതയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും പലതും നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നു. ദൈവവചനം മാറ്റമില്ലാത്തതായി നിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് പ്രവചനം എന്ന വിഷയമാണ്. പ്രവചനം മനുഷ്യർക്ക് എപ്പോഴും എല്ലാ കാലത്തിലും അവൻ്റെ അറിവോടുകൂടെയോ അല്ലാതെയൊക്കെയോ എല്ലാ മനുഷ്യനും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പ്രവചനം. പ്രവാചകന്മാർ എല്ലാ തലങ്ങളിലും കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. മതങ്ങളിലൊക്കെ നമുക്ക് പ്രവാചകന്മാരെ കാണാം, ദർശകന്മാരെ കാണാം, വരും കാര്യങ്ങളെ മുൻകൂട്ടി പ്രവചിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് അടുത്ത നാളിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാനുള്ളൊരു ആശങ്ക എനിക്ക് എന്ന പോലെ എല്ലാ മനുഷ്യൻ്റെയും ജീവിതങ്ങൾക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കാതിരിക്കുന്ന അറിയാൻ വേണ്ടി മനുഷ്യർ പ്രവാചകന്മാരുടെ അടുക്കൽ പോകുന്നു, അല്ലെങ്കിൽ പ്രവചിക്കുന്ന ആൾക്കാരുടെ അടുക്കലേക്ക് കടന്നു പോവുകയാണ്. ഈ നാളുകളിൽ അത് അധികമായി പെരുകിക്കൊണ്ടിരിക്കുന്നു. ആൾ ദൈവങ്ങളുടെ പ്രവചനങ്ങൾ, പ്രസംഗിമാരുടെ പ്രവചനങ്ങൾ, പ്രാർത്ഥനക്കാരുടെ പ്രവചനങ്ങൾ, അങ്ങനെ ഒരുപാടൊരുപാട് പ്രവചനങ്ങൾ. പലതും സത്യസന്ധമായി തീരുന്നില്ല എന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. എന്നാൽ യഥാർത്ഥത്തിലുള്ള പ്രവചനങ്ങളുണ്ടോ? ശരിയായിട്ടുള്ള പ്രവചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഒരു ചെറിയ സമയത്തിനുള്ളിൽ അല്പം ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഈ സമയത്ത് അടുത്തിടെ ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ അനുഗാമികളുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: അടിക്കടി അവർ പ്രവചനങ്ങൾ പറയും, അത് ഒട്ടുമുക്കാലും ചീറ്റിപ്പോകാനാണ് സാധ്യത. അങ്ങനെ ആ പ്രവചനങ്ങൾ നിറവേറാതെ വന്നാൽ അവർ പറയുമത്രേ, വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസം എത്രയുണ്ടെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് ശിഷ്യഗണങ്ങളുടെ മുമ്പിൽ തടിതപ്പുന്ന ആൾക്കാർ. യേശു ക്രിസ്തു രണ്ടാമത് വരും, ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന തീയതി ഈ ആണ്ടിൽ യേശു വരും എന്ന് പ്രവചിച്ച പ്രവാചകന്മാരും ധാരാളം പേരുണ്ടതായി ക്രൈസ്തവ സമൂഹത്തിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തു രണ്ടാമത് വരുമെന്നുള്ളൊരു പ്രവചനം ബൈബിളിനകത്തുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, അതിനൊരു മാറ്റവുമില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് എപ്പിസോഡുകൾ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ മനുഷ്യനെപ്പോഴും അവന് നാളെക്കുറിച്ച് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള പ്രവണതകൾ കൂടി വരുന്നുണ്ട്. ഞാൻ വിശുദ്ധ സത്യവേദ പുസ്തകത്തിനകത്തുള്ള പ്രവചനങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. പഴയ നിയമത്തിനകത്ത് പ്രവാചകന്മാരെക്കുറിച്ച് ധാരാളം കാണുന്നുണ്ട്. പുതിയ നിയമത്തിനകത്തും പ്രവചനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. യേശു ക്രിസ്തു പ്രവചനങ്ങൾ ധാരാളം പറഞ്ഞിട്ടുള്ളതായി കാണുന്നു. അതിൽ പലതും നിറവേറി, ഇനിയും അത് നിറവേറുവാനായിട്ടുള്ളതായി ബൈബിളിലെ പ്രവചനങ്ങൾ പഠിക്കുന്ന ഒരു പഠിതാവിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു പ്രവചിച്ചതുകൊണ്ട് യേശു ഒരു വെറും ഒരു പ്രവാചകനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. യേശു ക്രിസ്തു വെറും ഒരു പ്രവാചകനല്ല, പിന്നെയോ സൃഷ്ടികർത്താവായതുകൊണ്ട് ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്നും ഭൂമിയെ സൃഷ്ടിച്ചവന് തന്നെ ആ ഭൂമി സൃഷ്ടിച്ച ഭൂമിയുടെ ആയുസ് എത്രയെന്ന് നന്നായിട്ടറിയാം. അതൊക്കെ അറിയാവുന്നതുകൊണ്ട് ക്രിസ്തു കാര്യങ്ങൾ പറഞ്ഞു. ഒരു കമ്പനി ഒരു ഏതെങ്കിലും ഒരു സംഭവം ഒന്ന് കണ്ടുപിടിച്ച് അവർ പുറത്തിറക്കിയാൽ അതിന് എത്ര നാളാണ് അതിൻ്റെ ഗ്യാരൻറ്റി എന്നവർക്കറിയാം. എത്ര നാളത് നന്നായിട്ട് വക്കുകയുമെന്ന് അവർക്കറിയാം. അതിൻ്റെ ആയുസ് എത്ര എന്നവർക്കറിയാം. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിനും അതിൻ്റെ ആയുസ് എന്താണെന്നും അതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നും എന്തൊക്കെയാണ് അതിന് സംഭവിക്കുന്നതും സൃഷ്ടികർത്താൻ നന്നായിട്ട് അറിയാം. എവിടെയൊക്കെയാണ് അതിന് പാളിച്ചുകൾ സംഭവിക്കുന്നത് എന്നത് നന്നായിട്ടറിയാം. ആ ഒരു തലത്തിൽ സൃഷ്ടികർത്താവായ ദൈവം മനുഷ്യനായ ഭൂമിയിൽ വന്ന് ക്രിസ്തു പല കാര്യങ്ങളും പ്രവചിച്ചിട്ടുള്ളതായി കാണുന്നു. പക്ഷേ ഇന്ന് പ്രവചനം എന്ന ഒരു കാര്യത്തെ ദുർവിനിയോഗം ചെയ്യുന്ന ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പള്ളികൾക്കകത്തും പ്രാർത്ഥനയുടെ പേരിലും ഒക്കെ പ്രവചനങ്ങൾ കൂടുന്നുണ്ട്. അതുതന്നെ ക്രിസ്തു രണ്ടാമത് വരുന്നതിന് മുമ്പ് ലോകം അവസാനിക്കുന്നതിന് മുമ്പ് നടക്കും എന്ന് പറഞ്ഞ സംഭവങ്ങളുടെ ഒരു കാര്യമായി ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം വായിച്ചാൽ എപ്പോഴാണ് ഈ ലോകം അവസാനിക്കാനായിട്ട് പോകുന്നതെന്ന് ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ യേശു ക്രിസ്തു പറഞ്ഞു. അക്കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞത്, കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും, അനേകർ എഴുന്നിട്ട് ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ തെറ്റിക്കും, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. അപ്പോൾ ക്രിസ്തുവിൻ്റെ പേരെടുത്തുകൊണ്ട് തന്നെ
പ്രവചനങ്ങൾ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ തെറ്റിച്ചു കളയുന്ന പ്രവാചകന്മാർ എഴുന്നേൽക്കും എന്ന് വളരെ സ്പഷ്ടമായി വളരെ വ്യക്തമായി യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പ്രവചനങ്ങളൊന്നും ഇല്ലേ എന്നൊരു ചോദ്യം നമുക്കുണ്ടാകാം. ശരിക്ക് പ്രവചനമില്ലേ എന്ന് ചോദിച്ചാൽ എന്താണ് അതിനുത്തരം? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന വാർത്തകളിൽ ഒന്നാണ് പല പട്ടണങ്ങളിലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പട്ടണത്തിൽ 126,000 രൂപയുടെ കള്ളനോട്ടുകൾ പിടികൂടി പലയിടങ്ങളിൽ നിന്നായിട്ട് ഒറിജിനലിനെ വെല്ലുന്ന കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് മെട്രോ വാർത്തയ്ക്കകത്ത് വന്ന ഒരു വാർത്ത ചില ആഴ്ചകൾക്ക് മുമ്പ് വരികയുണ്ടായി. ഇത് ട്രിവാൻഡ്രം പട്ടണത്തിൽ നിന്ന് മാത്രമല്ല അനേക സ്ഥലങ്ങളിൽ കള്ളനോട്ടുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കള്ളനോട്ടുകളെ തിരിച്ചറിയാൻ കഴിയുന്ന മെഷീനെ പോലും കബളിപ്പിച്ചുകൊണ്ടാണ് കള്ളനോട്ടുകൾ വരുന്നത്. അങ്ങനെ അബദ്ധവശാൽ കള്ളനോട്ടിനാൽ പിടിക്കപ്പെട്ട് കള്ളനോട്ടെന്ന് കരുതി ഒരാളെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കുറച്ച് വിവാദമായതാണ്, അടുത്തിടെ നടന്ന സംഭവങ്ങൾ. കള്ളനോട്ടുകൾ പെരുകുന്നുണ്ടാകാം എന്ന് വെച്ചിട്ട് ഒറിജിനൽ നോട്ടുകൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒറിജിനൽ ഉള്ളതുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഡ്യൂപ്ലിക്കേറ്റുകൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റുകൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നു, ഒറിജിനലുകൾ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. ആ ഒരു തലത്തിൽ നിന്നോട് ഞാൻ പറയുകയാണ്, പ്രവചനമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, പ്രവചനം ഉണ്ട്. പ്രവചനങ്ങൾ ഇന്നും ഉണ്ട്, പ്രവാചകന്മാരും ഇന്നും ഉണ്ട്. പക്ഷേ ഏതാണ് ശരിയായതെന്ന് കണ്ടെത്തുവാൻ നമുക്ക് കഴിയാതെ പോകുന്നതാണ് നമ്മുടെ പ്രശ്നം. ക്രിസ്തു പഠിപ്പിച്ചത് ഫലത്താൽ അവരെ തിരിച്ചറിയാം. അവരുടെ ജീവിതശൈലി വെച്ച് അവരുടെ ഫലം കൊണ്ട് ആ യഥാർത്ഥത്തിലുള്ള വൃക്ഷം ഏതാണെന്ന്, ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയുന്നത് പോലെ ഒരു പ്രവാചകനെ തൻ്റെ ജീവിത അനുഭവം കൊണ്ടും ജീവിതശൈലി കൊണ്ടും അവനെ തിരിച്ചറിയുവാൻ സാധിക്കുമെന്ന് ക്രിസ്തു പഠിപ്പിച്ചു. അപ്പോൾ ലോകം അതിൻ്റെ അവസാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞതിൻ്റെ ആ തെളിവുകളൊന്നാണ് കള്ളപ്രവാചകന്മാരുടെ വർദ്ധനവ്. അത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവചനത്തെ പലരും ഉപയോഗിക്കുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കൂടുതൽ വേദികൾ കിട്ടുവാൻ, കൂടുതൽ പ്രസംഗങ്ങൾ ലഭിക്കുവാൻ, കൂടുതൽ സ്ഥലങ്ങളിൽ ഒരു പ്രവാചകനായി അറിയപ്പെടും. പലരും പേരിനോടൊപ്പം പ്രവാചകൻ സോ എൻ സോ എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നുണ്ട്. ശരിക്കുള്ള പ്രവചനത്തെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമായി പഠിക്കണം. ഞാൻ പ്രവചനത്തിനോ പ്രവാചകനോ എതിരല്ല, പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ദൈവം ജീവിക്കുന്നു, ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ അഭിഷിക്തന്മാരും ജീവിക്കുന്നു, ദൈവം സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവം അഭിഷേകം ചെയ്ത തൻ്റെ പ്രവാചകന്മാരുടെ ദൈവം ഇന്നും സംസാരിക്കുന്നു എന്ന് പൂർണ്ണമായി 100% ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. എന്നാൽ കള്ളങ്ങളെ തിരിച്ചറിയുവാൻ നാം അടിക്കരുത്. കള്ളത്തരത്തിൽ സ്വന്തം സംഘടനയെ വളർത്തുവാനും സ്വന്തം പേരിൻ്റെ പുകഴ്ചയ്ക്കും വേണ്ടി ഒരു വ്യക്തി പ്രവചനത്തെ ദുർവിനിയോഗം ചെയ്യുന്നു എങ്കിൽ ആ വ്യക്തിയെ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് ടി വി മാധ്യമത്തിലൂടെ ആയാലും മറ്റേതെങ്കിലും സാഹചര്യത്തിലൂടെ ആയാലും നമുക്ക് അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയുവാൻ നമുക്ക് ക്രിസ്തു പഠിപ്പിച്ച വചനങ്ങളാണ് നമുക്ക് ഏറ്റവും തെളിവായിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ആ വചനം നമ്മൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ കള്ളപ്രവചനങ്ങൾക്ക് നമ്മളെ തെറ്റിച്ച് കളയുവാൻ കഴിയുകയില്ല. സഭയ്ക്ക് പ്രവചനത്തിൻ്റെ ആവശ്യമുണ്ടോ? പുതിയ നിയമസഭയ്ക്ക് പ്രവചനം ആവശ്യമാണോ? ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ പ്രവചനം ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി? പലരും പലതും പറയും. അതെല്ലാം 1st century നിന്നു. സഭയുടെ ആരംഭ കാലഘട്ടത്തിൽ പ്രവചനം ആവശ്യമായിരുന്നു, അന്യഭാഷ ആവശ്യമായിരുന്നു, കൃപാവരങ്ങൾ ആവശ്യമായിരുന്നു. അത് ഇനി അതിൻ്റെ ആവശ്യമില്ല. ദൈവവചനം പൂർണ്ണമായി ബൈബിൾ എന്ന രൂപത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി പ്രവചനങ്ങളേ വേണ്ട എന്ന് ഒരു കൂട്ടം പേർ പഠിപ്പിക്കുമ്പോൾ മറ്റൊരു കൂട്ടം പേർ പ്രവചനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രവചനം എന്തിനു വേണ്ടിയിട്ടാണ്? കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഈ കൃപാവരങ്ങളെക്കുറിച്ചെല്ലാം പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യയിലെ സഭയെ പഠിപ്പിക്കുന്നത് കാണുന്നുണ്ട്. അവിടെ കൃപാവരങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു സഭയായിരുന്നു ഈ കൊരിന്ത്യയിലെ സഭ. കൊരിന്തെന്ന് പറയുന്നത് തന്നെ, കൊരിന്ത്യ എന്ന് പറയുന്ന ആ സ്ഥലം തന്നെ ഒരുപാട് ദുർമാർഗങ്ങളാൽ നിറയപ്പെട്ട ഒരു ജനത്തിൻ്റെ സമൂഹമായിരുന്നു കൊരിന്ത്യ പട്ടണത്തിലുണ്ടായിരുന്നത്. അവിടെ നിന്ന് ആൾക്കാർ മാനസാന്തരത്തിലേക്ക് വന്നു, ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പല പല കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ സഭയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ പ്രവചനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ വ്യക്തമായും നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് കാണുന്നു. സഭയിൽ പ്രവചനം ആവശ്യം ആണ് എന്ന് തന്നെയാണ് അദ്ദേഹം അടിയറയിട്ട് പറയുന്നത്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ, 1 Corinthians 14 3:3 നമുക്കത് കാണാം. ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. 1 Corinthians 14:3. പ്രവചിക്കുന്നവനോ ആത്മീയവർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അപ്പോൾ പ്രവചനം ആവശ്യമാണ് എന്നവിടെ പറയുന്നു.
ഇതേ പൗലോസ് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്, പ്രവചനം തുച്ഛീകരിക്കരുത്, തുച്ഛീകരിക്കരുത്. പ്രവചനം ആവശ്യം. എന്തിനാണ് ക്രൈസ്തവ സഭയ്ക്ക് പ്രവചനത്തിൻ്റെ ആവശ്യം? എന്തിനാണ് പുതിയ നിയമവിശ്വാസിക്ക് പ്രവചനത്തിൻ്റെ ആവശ്യം? ധാരാളം പ്രവചനങ്ങൾ ബൈബിളിനകത്ത് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ 1 കൊരിന്ത്യർ 14 ശ്രദ്ധയോടെ വായിച്ച് പഠിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന, സഭയിൽ ഒരു വ്യക്തി ആർക്കെങ്കിലും പ്രവചനവരമുണ്ടായിട്ട് പ്രവചിച്ചാൽ അത് വ്യക്തികളുടെ അനുതാപത്തിന്, പശ്ചാത്താപത്തിന്, മാനസാന്തരത്തിന് കാരണമാകുമെന്ന് ഈ അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ കാണാം. എന്തിനാണ് പ്രവചനമെന്ന് പിന്നെയും പറയുന്ന ഈ 3 വാക്യത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ 3 എടുത്തു പറയുന്നു. പ്രവചിക്കുന്നവൻ എന്തിനു വേണ്ടി പ്രവചിക്കുന്നു? 1, അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? പ്രവചിക്കുന്നവൻ ആത്മീയ വർദ്ധനവിന് വേണ്ടി പ്രവചിക്കുന്നു. ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷന് വേണ്ടി, ഒരു ആത്മീയ വർദ്ധനവിന് വേണ്ടി, ഒരു സ്പിരിച്വൽ എൻകറേജ്മെൻറ്റിന് വേണ്ടി പ്രവചിക്കുന്നു എന്ന് പറയും. അപ്പോൾ പ്രവചനത്തിനകത്ത് ദൈവം നൽകുന്ന, സത്യമായി ദൈവം നൽകുന്ന പ്രവചനത്തിനകത്ത് ഒരു വ്യക്തിക്ക് ആത്മീയ വർധന ഉണ്ടാവുകയാണ്, ആത്മീയ വളർച്ച ഉണ്ടാവുകയാണ്, ആത്മീയമായി ഒരു ഉത്തേജനം ലഭിക്കുവാൻ അത് കാരണമായി തീരുന്നു. അതിനൊക്കെ ധാരാളം തെളിവുകളും വചനത്തിൽ കാണുവാൻ കഴിയും. ആത്മീയമായി വളരുവാൻ, ആത്മീയമായി ഉന്നത അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ, ഒരു ആത്മീയ വർധനവിന് വേണ്ടി ദൈവം പ്രവചനം വച്ചിരിക്കുന്നു, ദൈവം സംസാരിക്കുന്നു, വ്യക്തികളെക്കുറിച്ച് വളരെ വ്യക്തമായി ദൈവം ഇടപെടുകയാണ്. എന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന ബോധ്യം അവനുണ്ടാവുകയാണ്, രഹസ്യങ്ങൾ വെളിപ്പെടുകയാണ്. അപ്പോൾ ആ പ്രവചനത്തിനകത്ത് 1 ദൈവം തരുന്ന പ്രവചനം നമ്മൾ ആത്മീയമായി തളർത്തുവാനായിട്ടല്ല, ആത്മീയമായി വളർത്തുവാൻ, സഭയുടെ ആത്മീയ വർധനവിന് വേണ്ടി ദൈവം പ്രവചനം എന്ന വരത്തെ ഇന്നും ഉപയോഗിക്കുന്നു എന്ന് വളരെ വ്യക്തമായി കാണുന്നു. 2 അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പ്രബോധനത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രവചനം നൽകപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഈ പ്രബോധനം എന്ന് പറഞ്ഞാൽ? പ്രബോധിപ്പിക്കുക, ബോധം വരുത്തുക, ഒരു എക്സോർട്ടേഷൻ നൽകുകയാണ്. അപ്പോൾ ഒരു പ്രവചനത്തിലൂടെ മനുഷ്യന് പ്രബോധനം ലഭിക്കുകയാണ്, അവനൊരു ബോധ്യം ലഭിക്കുകയാണ്. എന്താണത്? ഇവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഒരു വ്യക്തി നിങ്ങൾ സഭയ്ക്കകത്തിരിക്കുമ്പോൾ ഒരു വ്യക്തി അതിനകത്ത് വന്നാൽ ആ വ്യക്തി കടന്നു വരുമ്പോൾ പ്രവാചകനിലൂടെ പ്രവചനം പറയപ്പെടുമ്പോൾ, കടന്നു വരുന്ന വ്യക്തിയുടെ പാപങ്ങൾ വെളിപ്പെടുമ്പോൾ ആ വ്യക്തി തൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ആ പാപത്തെക്കുറിച്ചൊരു ബോധ്യം വരുവാനായി, തനിക്ക് തൻ്റെ രഹസ്യത്തിൽ കിടക്കുന്ന പാപങ്ങളെ വെളിപ്പെടുത്തുവാനായി പ്രവചനം സഹായകമായി തീരുന്നു. അതിനകത്തൊരു പ്രബോധനം അവന് ലഭിക്കുകയാണ്, ഒരു ബോധ്യം അവന് ലഭിക്കുകയാണ്. നീ അങ്ങനെയല്ല, ഇങ്ങനെ ആകണം എന്നുള്ള ഒരു പ്രബോധനം അതിനകത്ത് കിട്ടുമ്പോൾ അവൻ തൻ്റെ രഹസ്യങ്ങളെ അറിയുന്ന, ദൈവം ജീവിക്കുന്നുള്ള ബോധത്തോടുകൂടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടാനുള്ള ഒരു അവസരം ലഭ്യമാവുകയാണ് ആ പ്രവചനത്തിലൂടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞത് യോഹനാൻ്റെ സുവിശേഷത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ പോയ ശേഷം ഒരു കാര്യസ്ഥനയക്കും, ആ കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എന്താ പറയുന്നത്? യേശു പറഞ്ഞു, അവിടുന്ന് വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പിന്നെ ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്നാണ്. ബോധം വരുത്തുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് മനുഷ്യന് ബോധം വരുത്തുവാൻ, പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ, ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുവാൻ, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ബോധം വരുത്തുവാൻ പ്രവചനത്തെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിലോട്ട് ചെന്നാൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായിരുന്ന നാഥാൻ പ്രവാചകൻ എന്നൊരു പ്രവാചകനെ ദാവീദിൻ്റെ കാലഘട്ടത്തിൽ കാണാം. ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ദൈവം അങ്ങനെ ആ ഒരു പ്രവാചകൻ നാഥാൻ എന്ന പ്രവാചകനെ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റു പല പ്രവാചകന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിനെ അറിഞ്ഞ് ജീവിക്കുന്ന, ദൈവത്തിൻ്റെ അഭിഷേകം അനുഭവിച്ചിട്ടുള്ള, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നന്നായി അനുഭവിച്ചറിയുന്ന ദാവീദ് ഒരിക്കൽ പാപം ചെയ്തു. ആ പാപം ചെയ്തിട്ട്, ഒരു മഹാദോഷം ചെയ്തിട്ട് അത് ആരും അറിയാതെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ പലർക്കും അറിയാമായിരുന്നു. പക്ഷേ ആ പാപത്തെക്കുറിച്ച് താൻ അധികം ബോധവാനേ ആയിരുന്നില്ല. കാരണം താൻ രാജാവാണ്, തനിക്കിഷ്ടമുള്ള സ്ത്രീകളെ തനിക്ക് സ്വന്തമാക്കാം. അങ്ങനെ ഊര്യാവ് എന്ന് പറയുന്ന ഒരുവൻ്റെ ഭാര്യയെ തനിക്കിഷ്ടമായപ്പോൾ ആ ഊര്യാവിനെ സൂത്രത്തിൽ കൊല്ലിക്കുന്നു. അവൻ്റെ ഭാര്യയെ, ബേത്ഷേബ എന്ന് പറയുന്ന സ്ത്രീയെ, ഇദ്ദേഹം തൻ്റെ ഭാര്യയാക്കുവാനായിട്ട് തൻ്റെ ജഡസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് താൻ ഉപയോഗിക്കുന്നത് കാണുന്നു. അദ്ദേഹം ഒരു ദൈവഭക്തനാണ്, ദാവീദ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ സംതൃപ്തിപ്പെടുത്തുവാനായി അദ്ദേഹം ഒരു ദുർമാർഗിയായി മാറുകയാണ്. കൊലപാതകയാകുന്നു, വ്യഭിചാര കർമ്മത്തിൽ അവൻ അകപ്പെട്ടു പോകുന്നതും കാണുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് അദ്ദേഹം ചെയ്തത് ഒരു തെറ്റാണെന്നോ പാപമാണെന്നോ അദ്ദേഹത്തിന് ഒരു ഇതുവരെയും കുറ്റബോധം ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് അധികാരം കൈവശമുള്ളതുകൊണ്ടായിരിക്കാം, പണം കൈവശമുള്ളതുകൊണ്ടായിരിക്കാം, രാജ്യം മുഴുവൻ അവൻ്റെ സ്വാധീനത്തിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം. പണവും സ്വാധീനവും അധികാരവും കൈവശമാകുമ്പോൾ മനുഷ്യരെ ദ്രോഹിക്കുന്നതിനെക്കുറിച്ച് ഒരു കുറ്റബോധവും ആർക്കും ഉണ്ടാകാൻ സാധ്യതയില്ല. അനേകം രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ
എന്നാൽ എല്ലാവരെയും അതുപോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. പണമുണ്ടെങ്കിലും സ്വാധീനമുണ്ടെങ്കിലും അധികാരമുണ്ടെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി എളിയവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ ഉന്നതന്മാരായ ആൾക്കാരുണ്ടല്ലോ, നമ്മൾ അവരെ ബഹുമാനിക്കണം. ദാവീദ് ഈ വലിയ കുറ്റം ചെയ്തിട്ട് ബത്ഷേബയെ കൈവശമാക്കാൻ അവളുടെ ഭർത്താവായ ഊരിയാവിനെ സൂത്രത്തിൽ കൊല്ലിച്ചു, എന്നിട്ട് ബത്ഷേബയെ കൈവശമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ദൈവത്തിന് ഇഷ്ടമായില്ല. ദൈവം കണ്ട പാപങ്ങൾക്കും അനീതികൾക്കും കൂട്ടുനിൽക്കുന്നവനല്ല. എത്ര വലിയ ദാവീദായിരുന്നാലും എത്ര വലിയ സംഗീതജ്ഞനായിരുന്നാലും എത്ര വലിയ വർഷിപ്പറായാലും ഭയങ്കരമായി ഇസ്രായേലിൻ്റെ മധുര ഗായകനെന്നാണ് ദാവീദിനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞിരുന്നത്. കിന്നരം വായിച്ച് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്നവൻ, ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിലിരിക്കും എന്നൊക്കെ പറഞ്ഞ് പാടി 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 സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ദാവീദ് ഒരു പാപം ചെയ്തപ്പോൾ ദൈവം അത് പോട്ടെ സാരമില്ല എന്ന് കണക്കാക്കിയില്ല. ദൈവം നീതിമാനായിരുന്നു. അതുകൊണ്ട് അവൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട നാഥാൻ എന്ന പ്രവാചകനെ ദൈവം അദ്ദേഹത്തിൻ്റെ അടുക്കൽ അയക്കുകയാണ്. ഒരു കഥയിലൂടെ ഒരു ഉദാഹരണത്തിലൂടെ നാഥാൻ അത് വളരെ വ്യക്തമായി ദാവീദിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ദാവീദ് അതിനെക്കുറിച്ച് വളരെ രോഷാകുലനാവുകയാണ്. ആ കർമ്മം ചെയ്ത വ്യക്തി താനാണെന്ന്, ആ തെറ്റ് ചെയ്തത് ആ പാപം ചെയ്തത് താനാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ ഒരു കഥയിലൂടെ നാഥാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ദാവീദിനോട് പറഞ്ഞു, ആ മനുഷ്യൻ നീയാണ്, ആ ദ്രോഹം ചെയ്തവൻ നീയാണ്, ആ തെറ്റ് ചെയ്തവൻ നീയാണ്, നീ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, പക്ഷെ നീ പാപം ചെയ്തു, നീ പ്രസംഗിക്കുന്നവനാണ്, നീ പാട്ടുപാടുന്നവനാണ്, നീ ആരാധിക്കുന്നവനാണ്, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പലരുമേ താങ്കളോട് ദൈവം വളരെ ശക്തമായി സംസാരിക്കുന്നു, പക്ഷേ നീ രഹസ്യ പാപത്തിനടിമയായി കിടക്കുകയാണ്. നാഥാൻ ഒരു പ്രവചനം പറഞ്ഞപ്പോൾ ദാവീദിന് വേണമെങ്കിൽ നാഥാൻ്റെ തലവെട്ടിക്കളയാമായിരുന്നു, അധികാരമുണ്ടല്ലോ. പക്ഷേ അവനിൽ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. ചെയ്ത തെറ്റിനെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് രട്ടിലും വെണ്ണിയിലും ഇരുന്ന് ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നു. ദൈവം ശിക്ഷിച്ചു, പക്ഷെ ദൈവം ക്ഷമിച്ചു. ഇന്ന് കാണുന്ന കള്ളപ്രവാചകന്മാരായി ജനത്തെ വഞ്ചിച്ചുകൊണ്ട് നടക്കുന്ന ആത്മീയ തലത്തിൽ ഒരുപാട് കളങ്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രവാചകന്മാർ ഇതുപോലെ ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം, അല്ലെങ്കിൽ താനും തൻ്റെ കൂടെയുള്ളവരും സഭകളും നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പ്രവചനം പ്രബോധനം നൽകുന്നതാണ്, ബോധ്യം വരുത്തുന്നതാണ്, മാനസാന്തരപ്പെടാൻ അവസരം നൽകുന്നതാണ്, കുറവുകളെക്കുറിച്ച് ബോധ്യം തരുന്നതാണ്. ആ അർത്ഥത്തിൽ ദൈവം പ്രവചനം ഇന്നും നൽകുന്നു. ഇന്ന് അനേകരുടെ രഹസ്യ പാപങ്ങൾ മൂടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കുമ്പോൾ നിനക്കറിയാം നീ ചെയ്യുന്ന തെറ്റാണ്. ഇന്ന് ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ താങ്കളോടും സംസാരിക്കുകയാണ്. ദൈവഹിതമല്ലാത്ത കുറവുകൾ, തെറ്റുകൾ, പാപങ്ങൾ ദൈവസനിൽ ഏറ്റുപറഞ്ഞ് മടങ്ങി വരണം. താങ്കളുടെ രഹസ്യ പാപങ്ങളെ ദൈവത്തിനറിയാം, അത് മറച്ചു വയ്ക്കാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മ വരുമ്പോഴാണ് പാപത്തെക്കുറിച്ച് ബോധം വരുന്നത്, നീതിയെക്കുറിച്ച് ബോധം വരുന്നത്. അല്ലാതെ മനുഷ്യന് കുറ്റബോധമുണ്ടാകാം. ആ കുറ്റബോധത്തിന് അനന്തരഫലമായി മനുഷ്യൻ ആത്മഹത്യ വരെ ചെയ്യാൻ സാധ്യതയുണ്ട്, വിഷാദരോഗിയാകിത്തീരാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഒരു വ്യക്തിക്ക് പാപത്തെക്കുറിച്ച് പ്രബോധിപ്പിക്കുമ്പോൾ, ബോധം വരുത്തുമ്പോൾ, ആ വ്യക്തിക്ക് നീതിയെക്കുറിച്ചുള്ള ബോധം വരുത്തുന്നുണ്ട്. പാപത്തിൽ നിന്ന് നീതിയിലേക്ക് വരുവാൻ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിലൂടെ പാപമോചനമുണ്ടെന്ന്, യേശു ക്രിസ്തു രക്തം സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്നു എന്നുള്ള നീതിയുടെ ഒരു ബോധ്യത്തെ കൂടെ പരിശുദ്ധാത്മാ തരുന്നുണ്ട്. അതും നിനക്ക് കൈക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ഒരു ന്യായവിധിയുണ്ട്, ന്യായമായി വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന ബോധ്യം കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പ്രവചനം നമുക്ക് പ്രബോധനം നൽകുകയാണ്. ഒന്ന്, ആത്മീയവർദ്ധന നൽകുന്നതാണ്. രണ്ടാമതായി, നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്, നമുക്ക് ബോധ്യം വരുത്തി തരികയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ആലോചനകൾ, ചെയ്യരുതാത്ത കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ആലോചനകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പല സന്ദർഭങ്ങളിലും പ്രവചനങ്ങളിലൂടെ തരുന്നുണ്ട്. മൂന്നാമതായി, ഒരു കാര്യം കൂടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പ്രവചിക്കുന്നവൻ ആത്മീയവർദ്ധനവിന് വേണ്ടിയും പ്രബോധനത്തിനായും മൂന്നാമതായി ആശ്വാസത്തിന് വേണ്ടിയും പ്രവചിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഞാൻ പറയട്ടെ, പല സന്ദർഭങ്ങളിലും എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന പോലെ വിഷമങ്ങളും ഭാരങ്ങളും അസ്വസ്ഥതകളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ചില സന്ദർഭങ്ങൾ ഒറ്റപ്പെട്ടുപോയ നിമിഷങ്ങൾ, കരുതേണ്ടവർ തള്ളിക്കളഞ്ഞ നിമിഷങ്ങൾ, ഒറ്റപ്പെടുത്തി കളഞ്ഞ സന്ദർഭങ്ങൾ, പല വേദനകളിലായിപ്പോയ സന്ദർഭങ്ങൾ, ഞെരുക്കങ്ങൾ സാമ്പത്തികമായും അല്ലാതെയും, രോഗങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും വരുന്നതുപോലെ എനിക്കും വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ, എല്ലായ്പ്പോഴുമല്ല, പല സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തരിലൂടെ ദൈവം എന്നോട് സംസാരിച്ച്, എന്നെ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത, ഞാൻ കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്ത പല വ്യക്തികളും, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചില വ്യക്തികൾ, അവിചാരിതമായി കാണുന്നതുപോലെ കാണുന്ന സന്ദർഭങ്ങൾ വന്നപ്പോൾ, ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ വേദനകളെക്കുറിച്ച് അവർ പ്രവചനാത്മകമായി പറയുകയും അതിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് അടുത്ത നിമിഷങ്ങളിലെന്ന്
ദൈവം വളരെ വ്യക്തമായി പല ദൈവത്തിൻ്റെ അഭിഷിക്തരിലൂടെയും എന്നോട് ദൈവം സംസാരിച്ചിട്ടുള്ളത് അക്ഷരം പ്രതി നിറവേറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ പറഞ്ഞ പ്രവചനങ്ങൾ എൻ്റെ തകർച്ചയിലും തളർച്ചയിലും വിഷമത്തിലും വിഷാദത്തിലും ഒത്തിരി ആശ്വാസം പകരുവാനിടയായി തീർന്നു. കാരണം എൻ്റെ വേദനയിൽ എന്നെ കാണുന്ന, എന്നെക്കുറിച്ചൊരു നല്ല പദ്ധതിയുള്ള ഒരു നല്ല ദൈവം, ഒരു നല്ല കർത്താവാണ് എൻ്റെ യേശു. അവിടെ നിന്നെ കൈവിട്ടിട്ടില്ല. മറ്റുള്ളവർ എന്നെ കൈവിട്ടിട്ടും മറ്റുള്ളവർ എന്നെ ഉപേക്ഷിച്ചിട്ടും മറ്റുള്ളവർ സഹായിക്കാതെ വിട്ടുകളഞ്ഞപ്പോഴും ഒറ്റപ്പെടുത്തിയപ്പോഴും വേദനകളിലൂടെ കടന്നു വന്ന നിമിഷങ്ങളിൽ ഇല്ലായ്മകൾ മറ്റാരോടും പറയാതിരിക്കുമ്പോഴും അത് അറിയുന്ന ഒരു ദൈവം കണ്ടുകൊണ്ട് എന്നെ സംസാരിച്ച് എന്നെക്കുറിച്ചുള്ള പദ്ധതിയെ ബോധ്യപ്പെടുത്തുന്നപ്പോൾ അതിനകത്തുണ്ടായ ആശ്വാസം അവർണ്ണനീയമാണ്. അവർണ്ണനീയമാണ്. ദൈവം തരുന്ന പ്രവചനത്തിനകത്ത് ഇതുണ്ടാകും, ആശ്വാസം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദൈവം തരുന്ന പ്രവചനത്തിനകത്ത് മിനിമം മൂന്ന് കാര്യങ്ങളെ കാണാൻ കഴിയും. ഒന്ന്, നമ്മുടെ അത് ആത്മീയവർദ്ധനവിന് കാരണമായിത്തീരും. നമുക്ക് വളർന്നു വരുവാനത് ആ ദൈവം തരുന്ന ആലോചന നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ആത്മീയമായി വളരുവാനായിട്ട് സാധിക്കും. രണ്ടാമതായി, നമുക്കൊരു പ്രബോധനം കിട്ടുകയാണ്. ദൈവം നമ്മളെ ബോധിപ്പിച്ച്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തന്ന് നടക്കേണ്ടുന്ന വഴിയെ കാണിച്ചു തരുമെന്നുള്ള വചനപ്രകാരം ദൈവം നമുക്ക് നമ്മുടെ വഴികളെക്കുറിച്ചുള്ള ബോധ്യങ്ങളെ നമുക്ക് തരികയാണ്. മനംതിരിയുവാൻ, മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങളെ നമ്മൾ തരികയാണ്. ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു അറിയാതെയോ ചെയ്തിരിക്കുന്നു മറഞ്ഞു കിടക്കുമ്പോഴും അതിനെ ബോധ്യപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. മൂന്നാമതായി, ആ ദൈവം നമ്മുടെ തകർച്ചയിലും വേദനയിലും നമ്മോട് സംസാരിക്കുമ്പോൾ ആ പ്രവചനത്തിലൂടെ നമുക്കൊരു ആശ്വാസം കിട്ടുന്നു. അതിനു വേണ്ടിയിട്ടാണ് ദൈവം പ്രവചനം സഭയിൽ വച്ചിരിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നു. പ്രവചനത്തെ തുച്ഛീകരിക്കരുത് എന്ന് വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ആകയാൽ ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന പ്രവചനങ്ങൾ നിന്നെ വാലല്ല തലയാക്കും, നിന്നെ ഉന്നതങ്ങളുടെ മേൽ വാഹനമേറി ഓടിക്കുമാറാക്കും, നിനക്ക് അത് കിട്ടും ഇത് കിട്ടും എന്ന് പറയുന്നതിനപ്പുറമായി ആത്മീയവർദ്ധനവിനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരായി നടക്കാനുള്ള പ്രബോധനത്തിനും ദൈവത്തിനുള്ള ആശ്വാസത്തിനും വേണ്ടി പ്രവചനത്തെ നമ്മൾ ഉപയോഗിക്കണം. അല്ലാതെ പ്രോഗ്രാമുകൾക്ക് വേണ്ടിയും സംഘടനയും പേരും വളർത്താനും വേണ്ടിയല്ല അത് ഉപയോഗിക്കേണ്ടത്, ദൈവനാമത്തിൻ്റെ പുകഴ്ചയ്ക്കായി. കാരണം കൃപാവരങ്ങളെല്ലാം പൊതു പ്രയോജനത്തിനായി ദൈവം നൽകിയിരിക്കുന്നത് വളരെ വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുന്നു. പൊതു പ്രയോജനത്തിന്, സ്വന്തം ആവശ്യത്തിനോട് ഉപയോഗിക്കാനല്ല. യേശു തൻ്റെ കൃപാവരങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരിടത്ത് ഉപയോഗിച്ചിട്ടില്ല, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. അതുകൊണ്ട് ഏതെങ്കിലും അഭിഷിക്തന്മാർ, ഏതെങ്കിലും കൃപാവരം ലഭിച്ചിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, താങ്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ കർത്താവിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി വലുതാണ്. നിങ്ങളുടെ മേൽ തൻ്റെ കൃപയും വരവും എല്ലാം പകർന്നിരിക്കുന്നെങ്കിൽ അത് മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനാണെന്ന് ഈ സമയം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവസേനയെ നമുക്ക് അതിനായിട്ട് ഏൽപ്പിക്കാം. ശരിയായിട്ടുള്ള പ്രവചനത്താൽ നമുക്ക് ആത്മീയവർദ്ധനവും പ്രബോധനവും ആശ്വാസവും നൽകി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തട്ടെ. തെറ്റായ വഴികൾ കുടുങ്ങിപ്പോകാതിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് നമുക്ക് ചേർന്ന് നടക്കാം. ഇത് യുഗാന്ത്യമാണ്. അവിടുത്തെ വരവ് വാസ്തവമായി അടുത്തിരിക്കുമ്പോൾ കള്ളപ്രവചനങ്ങൾ കുടുങ്ങിപ്പോകാതിരിക്കുവാൻ നിരന്തരം സത്യാത്മാവുമായുള്ള ബന്ധത്തിൽ നമുക്ക് മുന്നേറാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തിൻ്റെ സൃഷ്ടികർത്താവ് ദൈവമേ, ത്രികാലജ്ഞാനിയായ ദൈവമേ, എല്ലാറ്റും അറിയുന്ന സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമായ സർവപരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാണ്. സത്യം തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ബുദ്ധികളെ തുറക്കുമാറാകണമേ. കള്ളങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ സത്യത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ. കർത്താവ്, ഞങ്ങളുടെ ആത്മീയ വർദ്ധനവിനും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന പ്രബോധനത്തിനും ഞങ്ങളുടെ ആശ്വാസത്തിനും വേണ്ടി ആവശ്യമായിരിക്കുന്ന അവിടുത്തെ കൃപ വരം, അവിടുത്തെ പ്രവചനം ഞങ്ങൾക്ക് നൽകി അവിടുത്തെ ഇഷ്ടപ്രകാരം ഞങ്ങൾ നടത്തണം. സകലതും ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ. വഞ്ചിതരായി പോയവരെ രക്ഷിക്കണമേ. കള്ളങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ ഈ അന്ത്യനാളിൽ ദൈവാത്മാവ് ഞങ്ങളെ വഴി നടത്തി വിശുദ്ധിയിൽ സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേട്ട് പ്രാർത്ഥിക്കുന്നവരോട് ദൈവം ഇടപെടണമേ. സത്യമെന്തെന്ന് ബോധ്യമാക്കി തരണമേ. നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ. ആമേൻ. ഈ സന്ദേശത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദയവായി നിങ്ങൾ വിളിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തട്ടെ. അവിടുത്തെ സത്യാത്മാവിനാൽ നടത്തപ്പെടുവാൻ നമുക്കിടയായിത്തീരട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആനന്ദഗീതങ്ങൾ പാടി ഞാൻ സ്തുതിക്കും, യേശുവിൽ ആർത്തു ഘോഷിക്കും. ആനന്ദഗീതങ്ങൾ പാടി ഞാൻ സ്തുതിക്കും, യേശുവിൽ ആർത്തു ഘോഷിക്കും.
കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും യേശുവിൽ ആർത്തു ഘോഷിക്കും ഞാൻ എന്നാളും ആശ്രയിക്കും യേശുവിൽ ആർത്തു ഘോഷിക്കും ഞാൻ എന്നാളും ആശ്രയിക്കും ആനന്ദഗീതങ്ങൾ പാടി ഞാൻ സ്തുതിക്കും യേശുവിൽ ആർത്തു